ഹലോ ഫ്രണ്ട്സ്, ഫെമിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വന്നത് തൃശ്ശൂർ ഷോർണൂർ റൂട്ടിൽ മുള്ളൂർക്കര ജംഗ്ഷനിൽ, മുള്ളൂർക്കര ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് ലൊക്കേഷൻ വന്നത്. തൊട്ടടുത്തുള്ള ലാൻഡ്മാർക്ക് എന്ന് പറയാനായിട്ടുള്ളത് SBI ATM ഉണ്ട്. നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ്. അതിൽ വിഷ്വലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം, ഡീറ്റെയിൽ ചോദിക്കാം, ഓർഡർ തരാം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് ടോപ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഏതൊക്കെ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ആ ബെല്ലൈക്കണം കൂടി അമർത്താൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ കളക്ഷൻ വന്നത് ലോങ് ടോപ്പാണ് കേട്ടോ. ഏകദേശം ഒരു 54 ഇഞ്ച് ഒക്കെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് വന്നത്. ഷിഫോണിൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു തരം ക്രേപ്പ് മെറ്റീരിയലാണ് വന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ സൈസ് ഏകദേശം വരാൻ നേരത്ത് ഇതിൽ XXLനാണ് കൊടുത്തെങ്കിലും ഒരു XXL XXLന് ഇടയിലുള്ള ഒരു ഫ്രീ സൈസ് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് രൂപം കാണുമ്പോൾ പറയാൻ മനസ്സിലാവുന്നുണ്ട്. നല്ല അടിപൊളി പ്രിൻ്റാണ് ഇതിൽ വന്നത്. 5 ഓ 6 ഓ കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് അപ്പോൾ ഇതിനൊപ്പം തന്നെ കളേഴ്സ് കാണിച്ചു തരാം. ഇതിൻ്റെ മെയിനായിട്ട് റൗണ്ട് നെക്കിൽ നോക്കി വേണ്ട, ഒരു ചെറിയൊരു പോർഷനിൽ ഇങ്ങനെ ഒരു നെറ്റിൽ ചെറിയൊരു ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ പോകേണ്ടത് നിങ്ങൾക്ക് കാണണ്ടെന്ന് അറിയില്ല. വേണ്ട, ഒരു ഗോൾഡൻ ഡോട്ടാണ് വന്നത്. നല്ല ഷോ കൊടുക്കണ്ടേ, ഒരു പാറ്റേൺ അങ്ങനെ വരാൻ നേരത്ത്. പിന്നെ കംപ്ലീറ്റ് പ്രിൻ്റ് തന്നെയാണ് വന്നത്. പിന്നെ കൈയ്യ് കുറച്ചൊരു ലൂസ് ഫിറ്റായിട്ടുള്ള ഒരു പാറ്റേണ്. കയ്യിൽ ലൈനിങ് ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും പ്രിൻ്റഡ് ആയതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ ഈ കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ചെറിയ പട്ട വന്നിട്ട് ഇങ്ങനെ ഒരു ക്ലോസിങ് ടൈപ്പായിട്ടാണ് വന്നത്. വേണ്ട, അപ്പോൾ ഇതന്നെയാണ് പാറ്റേൺ എന്ന് പറയാനുള്ളത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി വേണ്ട, ഒരു വേണ്ട ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ ഒരു ഫ്രില്ഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ലൈനിങ് എന്ന് പറയാണ്ട് അറ്റം വരെയില്ല, ഏകദേശം ഒരു മുട്ടിന് താഴെയായിട്ടൊക്കെയാണ് ലൈനിങ് വന്നത്. നല്ല മെറ്റീരിയൽ തന്നെ, വേറെ ഫ്രിൽഡും കാര്യങ്ങളൊന്നുമില്ല. മേളിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പ്ലീറ്റഡ് അതന്നെ ഉള്ളൂ, പക്ഷെ അത് വലിയ കാര്യമായിട്ട് ബാധിക്കില്ല കേട്ടത് അങ്ങനെ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഇങ്ങനെ ഫ്ലാറ്റായിട്ടുള്ളൊരു പാറ്റേൺ. അപ്പോൾ ഇതന്നെയാണ് ഈ ടോപ്പിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു ത്രെഡ് ഇങ്ങനെ ഷോ കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നത് 1099 കേട്ടോ. 1099 ആണ് ഈ ഒരു പാറ്റേൺ വന്നത്. നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. അതിൻ്റെ കളേഴ്സ് അടുത്ത് വന്നത് നോക്കി വേണ്ട, എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളർച്ചാട്ടാണ്. പ്രിൻ്റ് നല്ല പ്രിൻ്റ് തന്നെയാണ് കേട്ടോ, നല്ലൊരു വെറൈറ്റി പ്രിൻ്റ് തന്നെ വന്നത്. ആ ഒരൊറ്റ ഡാർക്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ലൈറ്റ് ഷെയ്ഡിൽ പെട്ടതാണ്. ലൈറ്റ് ഷെയ്ഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻക്വയറി ഉണ്ട് കേട്ടോ. അടുത്ത ഐറ്റം വന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം പാറ്റേൺ തന്നെ, അതായത് ഫുൾ ലെങ്ത് തന്നെയാണ്. അതിൻ്റെ പ്രിൻ്റ് വ്യത്യാസം, ക്ലോത്തും വ്യത്യാസമുണ്ട് കേട്ടോ. മോഡലൊക്കെ സെയിം തന്നെയാണ്, നേരത്തെ ആ പറഞ്ഞ പോലെ നോക്കി എന്താണ് യോക്ക് പോർഷനിൽ ഒരു ചെറിയൊരു എക്സ്ട്രാ ഒരു പോർഷൻ പോകണ്ടതിൽ ചെറിയ ഇങ്ങനെ ഗോൾഡൻ ഡോട്ട്സ് വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് പാറ്റേൺ, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കണ്ട കയ്യും ഒരു ലൂസ് ഫിറ്റ് ടൈപ്പ് തന്നെ, കൈൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പട്ട. അപ്പോൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെ, പ്രിൻറ്റും ക്ലോത്തും നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അതും ഇതായിട്ട് പ്രൈസൊക്കെ സെയിം തന്നെയാണ് വന്നത്. 1099 തന്നെയാണ് അതിൻ്റെ പ്രൈസ് വന്നത്. ലെങ്ത്ത് ഒരു 54 ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ. അതായത് ഫ്ലോർ ലെങ്ത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കൂടിയിട്ടാണ്. ഇതിൻ്റെ 4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ അടുത്ത കളർ ഒന്നും നോക്കി വേണ്ട, ക്ലോത്തൊന്നും ഒരു രക്ഷ ഇല്ല കേട്ടോ. നല്ല അടിപൊളി ക്ലോത്താണ്, കറക്റ്റ് പക്ക ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് കേട്ടോ വന്നത്. വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അതിൻ്റെ അടുത്ത കളർ നോക്കി ഈ ഒരു കളറ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന പ്രിൻറ്റും കൂടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ വെറൈറ്റിയാണ്. അടുത്ത ഐറ്റം വന്നത് കഫ്താനാണ് കേട്ടോ. XXL സൈസാണ് കഫ്താനിൽ വന്നത്. പിന്നെ വെച്ചാൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, ഇന്നർ ഹാൻഡ് ഇല്ല കേട്ടോ. ഇന്നർ ഹാൻഡ് ഇല്ലാത്ത ടൈപ്പാണ് വന്നത്. പിന്നെ XXL ആയതുകൊണ്ട് നമ്മൾ പരമാവധി ഫ്രില്ലില്ലാത്തതാണ് നോക്കണത്. ഇങ്ങനെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ഇങ്ങനെ ടൈ ചെയ്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യണം പറ്റുന്ന ടൈപ്പും കൂടിയിട്ടാണ്. പിന്നെ റൗണ്ട് നെക്കിൽ അത്യാവശ്യം ഒരിടത്തരം ലെങ്ത്തും ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണിന്. ക്ലോത്ത് തന്നെ റയോൺ റിങ്കിൾഡ് ആണ്. പിന്നെ കയ്യിൻ്റെ അറ്റത്തെ കംപ്ലീറ്റ് ഇങ്ങനെ ലേസ് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണിൽ. അപ്പോൾ ഇതിൽ 4 കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഏകദേശം ലെങ്ത്ത് ഒരു 15 ഇഞ്ച് ഒക്കെ ലെങ്ത്ത് വന്ന ടൈപ്പാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ. അതിൻ്റെ പ്രൈസ് വന്നത് 995, 995 അതിൻ്റെ റേറ്റ് വന്നത്. ഇതിൽ 4 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അടുത്ത കളർ ഓക്കെ. പ്രിൻറ്റും വലിയ കുഴപ്പമില്ലാത്തൊരു പ്രിൻ്റ് ആണ് കേട്ടോ വന്നത്. ഐറ്റം പിന്നെ ലാസ്റ്റ് ഈ ഒരു പാറ്റേൺ. അടുത്ത ഐറ്റം വന്നത്
കുറച്ച് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ്, കുറച്ചൊരു ഒരു വെറൈറ്റി സ്റ്റഫാണ് കേട്ടോ വന്നത്. ഒരു നിങ്ങൾ ഇപ്പൊ മൊത്തത്തിൽ കാണുമ്പോഴത്തേനും അറിയാം ഓവർ ലെങ്ത് വന്നില്ല കേട്ടോ ഇത്. ഇത് ഏകദേശം ലെങ്ത് ഒക്കെ ഒരു 45 inch ഒക്കെ ആണ് ലെങ്ത് വന്നത്. ഒരു ലാർജ് എക്സലിന്റെ ഇടയിലായിട്ടുള്ള ഒരു ഫ്രീ സൈസ് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നത്. പിന്നെ ഓൾ ഓവർ ഫ്ലോറലിൽ പെട്ടിട്ടുള്ള ഒരു പ്രിന്റും കൂടിയിട്ടാണ്. പിന്നെ നെക്കിന്റെ അവിടെ നിങ്ങൾ നോക്കി നോക്കിയാണ്ട ഒരു എക്സ്ട്രാ ഒരു പീസ് ഇങ്ങനെ ഇന്നർ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ഇന്നർ പോർഷൻ പോലെ ആണ്ട ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു എക്സ്ട്രാ പീസാണ് വന്നത്. പിന്നെ ഇങ്ങനെ ലേസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരു വി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കൈയിൻ്റെ അറ്റത്തേക്ക് നോക്കിയാണ്ട ആ ഒരു ലേസ് വർക്ക് അറ്റത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ചെറിയൊരു പ്ലീറ്റഡ് ഇങ്ങനെ പോയിട്ട് രണ്ടറ്റത്തേക്ക് ഇങ്ങനെ നോക്കിയാണ്ട രണ്ട് അറ്റത്തായിട്ട് ഇങ്ങനെ ലേസ് ക്രോസ് ചെയ്ത് അപ് ടു ഡൗൺ വരെ പോയിട്ടുണ്ട്. പിന്നെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ വർക്ക്, അതിനാണ് അതിൻ്റെ പാറ്റേൺ പറയാനായിട്ടുള്ളത്. ഇതിൽ 4 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ പ്ലേറ്റഡും കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനായിട്ട് തന്നെ കിടക്കണത് പ്രിൻ്റഡിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 995 കേട്ടോ. 995 ഇതിൻ്റെ റേറ്റ് വന്നത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത കളർ വേണം നോക്കി കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പാറ്റേൺ, കളറ് മാത്രം ഡിഫറൻറ്റ് കേട്ടോ. പ്രിൻ്റൊക്കെ സെയിം തന്നെ ആണ്ട. മെറ്റീരിയൽ വന്നത് റയോൺ റിങ്കിൾഡ് ആണ് കേട്ടോ. നല്ല കേജ് കൂടിയ റയോൺ റിങ്കിൾഡാണ് വന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അടുത്ത വന്ന ഐറ്റം നോക്കി, നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ വന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫങ്ഷൻ വേറെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണും കൂടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 47 inch ആണ് ലെങ്ത്ത് വന്നത്. രണ്ട് തരം ക്ലോത്താണ് ഇതിൽ മിക്സ് ആയിട്ട് വന്നത്. താഴത്തേക്ക് റയോൺ റിങ്കിൾഡും പിന്നെ മുകളിലേക്ക് വരാൻ നേരത്ത് വേറൊരു ഒരു ചെറിയ സിൽക്കി ടൈപ്പായിട്ടുള്ളൊരു ക്ലോത്താണ് വന്നത്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് തന്നെ നോക്കി, യോക്കിൽ ഉണ്ട, യോക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് കളറിലും വന്നത് ഈ വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ളത് ഈ ഡാർക്ക് കളറ് വെവ്വേറെ കളേഴ്സായിട്ടാണ് വന്നത്. ചെറിയൊരു പ്ലീറ്റഡ് ഇങ്ങനെ വന്ന് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഡാർക്ക് പീസ് പോയിട്ടുണ്ട്. ബോർഡർ ലൈസ് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തെ ആ ഡാർക്ക് ഷെയ്ഡ് കംപ്ലീറ്റ്. ഇതിൻ്റെ 6 കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ചെറിയൊരു പ്ലീറ്റഡ് കണ്ടിന്യൂ ആയിട്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ലാർജ് സൈസ് ഉള്ളവർക്ക് ലാർജ് ഒരു പൊടിക്ക് വലുതായിട്ട് തന്നെ നിൽക്കും. റേറ്റ് എന്ന് പറയാനായിട്ടുള്ളത് 995, 995 ഇതിൻ്റെ റേറ്റ് വന്നെ കേട്ടോ. അതിൻ്റെ അടുത്ത കളർ നോക്കി, എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഒരു കളേഴ്സാണ് വന്നേണ്ട. എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് വന്നത്. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കളേഴ്സാട്ടം കൂടിയിട്ടാണ് കേട്ടോ. നോക്കി അടുത്ത ഐറ്റം വന്നത് നോക്കി, ഇതും അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. സൈസ് ഏകദേശം ഒരു ലാർജ് സൈസിലൊക്കെ ആയിട്ട് വന്ന് നിൽക്കും ഈ ഒരു പാറ്റേൺ. ഇതിൻ്റെ ലെങ്ത്തിന് പറയുകയാണെങ്കിൽ ഒരു 54 inch ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നത് കേട്ടോ. ക്ലോത്ത് ഷിഫോണിലാണ്, പക്ഷെ നല്ല കേജ് കൂടിയ ഷിഫോണുണ്ട്, നല്ല മെറ്റീരിയലാണ് വന്നത്. ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ലൈനിങ് ഏകദേശം ഒരു നീ ലെങ്ത് വരെ ആയിട്ടുള്ള ലൈനിങ്ങാണ് ഇതിൽ അറ്റാച്ച്ഡ് വന്നത്. ഇതിൽ നോക്കി, ഈ ഒരു ഒറ്റ കളറിൽ തന്നെയാണ് കേട്ടോ വന്നത്. അത്യാവശ്യം ഈ കളർ ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് ഉണ്ട്. പിന്നെ ഇതിൽ നോക്കി റൗണ്ട് നെക്കിൽ ഒരു ചെറിയൊരു ടെസൽസ് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കയ്യിലേക്ക് വരാനാണെങ്കിൽ ചെറിയൊരു ലൂസ് ഫിറ്റ് പോലെ ആയിട്ട് അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ്, കയ്യിലേക്ക് ലൈനിങ് ഇല്ല കേട്ടോ. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കിയാണ്ട ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഫ്രില്ഡായിട്ട് ഉണ്ട ഈ ഒരു പാറ്റേണ്. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്ട് ലൈനിങ് ഒരു മുട്ടിന് താഴെയായിട്ടൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഏകദേശം ഈ ഒരു ടോപ്പിനൊക്കെ അങ്ങനെ തന്നെയാണ് ലൈനിങ് വരാറ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിയാണ്ട ചെറിയൊരു ഫ്രില്ല് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരൊറ്റ കളർ തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നത് 799 കേട്ടോ. 799 ആണ് ഈ ഒരു പാറ്റേൺ വന്നത്. നല്ല അടിപൊളി ക്ലോത്താണ്. അടുത്ത ഐറ്റം വന്നത് നോക്കി ഉണ്ട, ടീനേജിനൊക്കെ പറ്റിയ ഐറ്റമാണ് കേട്ടോ. ഒരു എന്താണ് ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 44-45 inch ഒക്കെ ലെങ്ത്ത് വന്നൊരു പാറ്റേണാണ്. ചെക്സിലാണ് ഈ ചെക്സ്, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ചെക്സ് ഉണ്ട. കോളർ ടൈപ്പിലാണ് വന്നത് ഉണ്ട. താഴത്തേക്ക് ഇങ്ങനൊരു ഫ്രിൽഡ് വന്നിട്ടുണ്ട്. അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകേണ്ടത് നോക്കി, അത്യാവശ്യം നല്ല വിരിഞ്ഞ് കിടക്കുന്ന ഒരു ടൈപ്പ് ആണ് ഈ ഒരു പാറ്റേൺ. ഇങ്ങനെ
നല്ല ഷോ ആയിരിക്കോട്ടെ. ജീൻസിനൊക്കെ വേറെ ആ നേരത്ത് ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളി ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് മനത്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ്. കളർ എന്ന് വെച്ചാൽ പലതരം ചെക്സ് ആയിട്ടാണ് മൂന്ന് പാറ്റേൺ ആയിട്ട് വന്നത് ഇത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നത് 895 ആണ് റേറ്റ് വന്നത്. ഏകദേശം ഒരു ലാർജ് സൈസൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടും. ലാർജിന് ഒരു പൊടിക്ക് വലുതായിട്ട് നിൽക്കണ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത കളർ നോക്കിയാണ്ട ക്ലോത്ത് ഒരു രക്ഷയില്ല. നല്ല ഹെവി ക്ലോത്താണ് വന്നത്, നല്ല മെറ്റീരിയലാണ് കണ്ട ഈ ചെക്സിൽ. ഇതിനൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പാറ്റേണൊക്കെ കണ്ട. ഈ മൂന്ന് ഷെയ്ഡിലാണ് ഇത്. അടുത്ത ഐറ്റം വന്നത് ഇതിൻ്റെ ലാർജ് XL XXL ഒക്കെ ചിലതിൻ്റെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഒരു വെറൈറ്റി ടൈപ്പ് പാറ്റേൺ ആണ് കേട്ടോ. ഇത് സൈഡ് ഓപ്പൺ ടൈപ്പാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 52 6 inch ഒക്കെ ലെങ്ത്ത് വന്ന ഒരു ടൈപ്പാണ്. ഒരു വെറൈറ്റി ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നത്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഇതിൽ അടുത്ത് വന്ന് നോക്കിയൊക്കെ ഇതിൻ്റെ പലതരം പ്രിൻ്റ് ആയിട്ടാണ്ടോ നമ്മുടെ അടുത്തുള്ളത്. പിന്നെ സൈസും ഉണ്ട്. പിന്നെ എന്താ കോളറിൽ വരാൻ നേരത്ത് നോക്കിയാണ്ട ഒരു ചെറിയൊരു ഹൈനക്ക് വന്നിട്ട് കൈയൊക്കെ ഫുൾ സ്ലീവ് തന്നെ ഉണ്ടോ എന്നെ അല്ല. കൈയിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പട്ട ഒരു ചെറിയൊരു പട്ട പോലെയൊക്കെ ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു ലൂസ് ഫിറ്റ് പോലെ ആയിട്ടാണ് കൈ ഇങ്ങനെ കിടക്കണത് കണ്ട. പിന്നെ ഓൾ ഓവർ പ്രിൻ്റ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് കണ്ട ഒരു ഓപ്പൺ സിബായിട്ട് ഇങ്ങനെ ബാക്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ വന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് കണ്ട ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഇതിൽ ലാർജ് XL XXL ചിലയിലൊക്കെ അവൈലബിൾ ആണ്. ചിലയിൽ ലാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 599 ആണ്. 599 ആണ് ഈ ഒരു പാറ്റേൺ വന്നത്. നല്ല ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ്. പിന്നെ അതിൻ്റെ അടുത്ത കളർ തന്നെ നോക്കിയാണ്ട കളറല്ല വേറെ മിക്സഡ് പ്രിൻ്റ് ആയിട്ടാണ് വന്നത് കണ്ട ഈ ഒരു കളറ് അല്ല. മെറ്റീരിയലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയലാണ് വന്നത് കണ്ട. ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ് ഇതിൽ വന്നത്. അതിൽ ടെക്സ്ചർ ഇതിൽ വീഡിയോയിൽ കാണണ്ടെന്നറിയില്ല. പിന്നെ ഈ ഒരു ഐറ്റം മാത്രം റൗണ്ടിനൊക്കെ വന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഹൈനക്കാണ് വന്നത് കേട്ടോ. ഇത് സ്ട്രൈപ്സിൽ കൈയൊക്കെ ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് കൈ വന്നിട്ടുണ്ട് കേട്ടോ.